ചന്ദ്രകിരണം ഭക്ഷിച്ച് ജീവിക്കുന്ന പക്ഷിയാണ് ചകോരം എന്ന മനോഹരമായ കാവ്യകൽപ്പനയിൽ നിന്നാണ് ഈ ചിഹ്നത്തിൻ്റെ പിറവി. ഇരുൾ നിറഞ്ഞ രാത്രിയിൽ നിലാവ് ഉണ്ണുന്ന പക്ഷിയെപ്പോലെ തിയേറ്ററിൻ്റെ ഇരുട്ടിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന പ്രകാശകിരണത്തിൽ നിന്നും അറിവും അനുഭൂതിയും നേടുകയാണ് ചലച്ചിത്ര പ്രേമികൾ. ഒരേ ഹൃദയസ്പന്ദനങ്ങളോടെയാണ് കഴിഞ്ഞ 8 ദിവസങ്ങളിലായി 13,000-ത്തോളം പ്രതിനിധികൾ ഇവിടുത്തെ 16 തിയേറ്ററുകളിൽ ഒരുമിച്ചിരുന്ന് സമകാലിക ലോകത്തെ മനുഷ്യാവസ്ഥകൾ നേരിട്ടറിഞ്ഞത്. തിരശ്ശീലയിൽ കണ്ട ലോകത്തെ എല്ലാ അതിജീവന പോരാട്ടങ്ങൾക്കും മനസ്സുകൊണ്ട് നാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സഹജീവികളുടെ സഹനങ്ങളിൽ അവർക്കൊപ്പം നിന്നു. സങ്കുചിത ദേശീയതയുടെ നിയന്ത്രണങ്ങളില്ലാത്ത, അതിർത്തികളില്ലാത്ത വിശാലമായ മാനവികതയുടെ ഒരു ലോകം ഈ മേള തുറന്നിടുകയായിരുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിലാണ് IFFK ലോകത്തെ സാംസ്കാരിക രാഷ്ട്രീയ ഭൂപടത്തിൽ ഇടം നേടിയിട്ടുള്ളത്. അടിച്ചമർത്തപ്പെടുന്നവർക്കും മർദ്ദിതർക്കും പീഡിതർക്കും ഒപ്പമാണ് എന്നും ഈ മേള നിലകൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ആഫ്രിക്കൻ, ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾക്ക് നാം പ്രാമുഖ്യം നൽകിപ്പോരുന്നത്. അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും സാംസ്കാരിക സാമ്രാജ്യത്തിനെതിരായ പോരാട്ടം കൂടിയാണ് ഈ നിലപാട്. ആ നിലപാട് ഓരോ മേളയും ഊന്നി പറയുന്നു. ഈ വർഷത്തെ മേള ആ നിലപാടിന് കടും നിറത്തിലുള്ള ഒരു അടിവര ഇട്ടിട്ടുണ്ട്. അതാണ് ഫെർണാണ്ടോ സൊളാനസിനുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം. രാഷ്ട്രീയം കലയുമായി ചേർന്നാൽ കലാകാരന് ഹൃദയച്ചുരുക്കം വന്നു പോകുമെന്ന പിന്തിരിപ്പൻ വാദത്തിനുള്ള ഉജ്ജ്വലമായ മറുപടി സൊളാനസിൻ്റെ കലയിലെ ഇടപെടലിൽ കാണാം. 3-ാം ലോക സിനിമ എന്ന വിപ്ലവകരമായ ചലച്ചിത്ര പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. ഹോളിവുഡിൻ്റെയും യൂറോപ്പിൻ്റെയും സിനിമകൾ സൃഷ്ടിക്കുന്ന സാംസ്കാരിക അധിനിവേശത്തിനെതിരെയാണ് സൊളാനസ് 3-ാം സിനിമയിലേക്ക് എന്ന മാനിഫെസ്റ്റോ ഉണ്ടാക്കിയത്. അർജൻറ്റീനയിൽ ബഹുരാഷ്ട്ര കുത്തക കമ്പനികളും നവകൊളോണിയൽ ശക്തികളും നടത്തുന്ന ചൂഷണത്തിനെതിരെ കേമറിയെ സമരായുധമാക്കി അദ്ദേഹം വിശ്രമമില്ലാതെ പൊരുതി. സോഷ്യലിസ്റ്റ് ആശയങ്ങളിലൂന്നിയ രാഷ്ട്രീയ സമീപനമാണ് അദ്ദേഹത്തിൻ്റേത്. 1968 ചിത്രീകരിച്ച ദ അവർ ഓഫ് ദ ഫർണസസ് എന്ന, അല്ലെങ്കിൽ തീച്ചൂളകളുടെ മുഹൂർത്തം എന്ന ഡോക്യുമെൻ്ററി സൊളാനസിൻ്റെ ശക്തമായ രാഷ്ട്രീയ ബോധം വിളിച്ചു പറയുന്ന ചിത്രമാണ്. രാഷ്ട്രീയവും സാമൂഹികവുമായ ചൂഷണത്തിനെതിരെ പ്രതികരിക്കുന്ന ഈ സിനിമയുടെ 25,000 പ്രദർശനങ്ങളാണ് തൊഴിലാളി യൂണിയനുകളുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മുൻകൈയിൽ നടത്തിയത്.
1975 ഹീറോസ് ബ്രദേഴ്സ് എന്ന രാഷ്ട്രീയ ചിത്രം സംവിധാനം ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ വധഭീഷണിയുണ്ടായി. തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമുണ്ടായി. പിന്നീട് പട്ടാള അട്ടിമറിയെ തുടർന്ന് അദ്ദേഹത്തിന് അർജൻറ്റീന വിട്ട് സ്പെയിനിലും ഫ്രാൻസിലും അഭയം തേടേണ്ടി വന്നു. പട്ടാള ഭരണം മാറിയതിനു ശേഷമാണ് അദ്ദേഹം അർജൻറ്റീനയിൽ തിരിച്ചെത്തിയത്. തുടർന്ന് കാർലോസ് മെനം സർക്കാരിൻ്റെ അഴിമതിക്കും സ്വകാര്യവൽക്കരണ നയങ്ങൾക്കുമെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിക്കുകയും ബഹുജന പിന്തുണക്കായി പ്രവർത്തിക്കുകയും ചെയ്തു. 1991 സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോടതിയിൽ മൊഴി നൽകിയതിൻ്റെ പേരിൽ ബ്യൂനസ് അയേഴ്സിലെ തെരുവിൽ വെച്ച് അദ്ദേഹത്തിന് വെടിയേൽക്കുകയുണ്ടായി. അതിൽ നിന്ന് ജീവഹാനിയില്ലാതെ രക്ഷപ്പെട്ടെങ്കിലും 4 ബുള്ളറ്റുകളേറ്റ് അദ്ദേഹത്തിൻ്റെ കാലിന് ഗുരുതരമായ പരിക്കേറ്റു. വെടികൊണ്ട് പരിക്കേറ്റ് ആംബുലൻസിലേക്ക് കയറുമ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, അർജൻറ്റീന മുട്ടുകുത്തുകയില്ല, ഞാൻ നിശബ്ദനാവാനും പോകുന്നില്ല എന്നായിരുന്നു. വെടിയേറ്റ് പിടയുമ്പോഴും നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ആ വിപ്ലവകാരിയാണ് ഇപ്പോൾ നമുക്കൊപ്പം നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ ഇരിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് അങ്ങിങ്ങായി നടക്കുന്നുണ്ട്. വിമത ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ വെടിയേറ്റ് മരിച്ച ഗൗരി ലങ്കേഷിൻ്റെയും നരേന്ദ്ര ദാബോൽക്കറുടെയും കുൽബർഗിയുടെയും ശബ്ദങ്ങൾ മുഴങ്ങുന്ന ഇന്ത്യൻ രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത്. രാഷ്ട്രീയ ബോധമുള്ളവർക്ക് ആവേശം പകരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ സാന്നിധ്യം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്ത്യൻ സാഹചര്യത്തിൽ നമുക്ക് ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ മുട്ടുകുത്തുകയില്ല. നമ്മൾ നിശബ്ദരാവാനും പോകുന്നില്ല. IFFK വേദിയിൽ മുൻ വർഷങ്ങളിൽ വന്നുപോയ പ്രകാശ് രാജിനെ പോലെയുള്ള ചലച്ചിത്ര പ്രവർത്തകർ പ്രഖ്യാപിച്ചത് സ്വതന്ത്രമായി ശ്വസിക്കാനുള്ള ഇന്ത്യയിലെ ഏക ഇടം കേരളമാണ് എന്നാണ്. സമഗ്രാധിപത്യത്തിനും ഫാസിസത്തിൻ്റെ പ്രവണതകൾക്കും മുന്നിൽ മുട്ടുകുത്താതെ വഴങ്ങാതെ നിവർന്നു നിൽക്കാനും അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്നു പറയാനുമുള്ള നിശ്ചയദാർഢ്യം ആർജിക്കുന്നതിന് സുളാനസിനെ പോലുള്ളവരുടെ സിനിമകൾ നമ്മെ സഹായിക്കും. സുളാനസിൻ്റെ സാമൂഹ്യ വംശഹത്യ, സോഷ്യൽ ജനസൈഡ് എന്ന സിനിമ അർജൻറ്റീനയുടെ മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള 3-ആം ലോക രാജ്യങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. അർജൻറ്റീന പിൻപറ്റിയ ഉദാരവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും സാമ്പത്തിക നയങ്ങൾ ജനങ്ങളുടെ നിത്യജീവിതത്തിലുണ്ടാക്കിയ ദുരിതപൂർണമായ ആഘാതങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ക്യൂബ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചു. 2007 അർജൻറ്റീനയിലെ തെരഞ്ഞെടുപ്പിൽ ഓതൻറ്റിക് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി അദ്ദേഹം പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 2009 സുളാനസ് ബ്യൂനസ് അയേഴ്സിൻ്റെ നാഷണൽ ഡെപ്യൂട്ടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പാർലമെൻ്റ് അംഗമെന്ന നിലയിൽ അർജൻറ്റീനയിലെ പ്രകൃതി സമ്പത്തിൻ്റെ ചൂഷണത്തിന് അറുതി വരുത്താനുള്ള നയപരിപാടികൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി.
അർജൻറ്റീനിയൻ രാഷ്ട്രീയത്തിലും സിനിമയിലും അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. സിനിമ എന്ന ദൃശ്യകലയുടെ സഹായത്തോടെ ഇന്ത്യ പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങൾക്ക് പുരോഗമനപരമായ മുന്നേറ്റങ്ങൾക്ക് വേണ്ട സാംസ്കാരിക ഊർജം പകരുന്ന സുഹാനസിന് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് സമ്മാനിക്കുന്നതിൽ അഭിമാനമുണ്ട്. ചലച്ചിത്രമേളയുടെ മത്സര വിഭാഗത്തിൽ മാറ്റുരക്കാനെത്തി പുരസ്കാരങ്ങൾ നേടിയ എല്ലാ ചലച്ചിത്രകാരന്മാർക്കും കേരളത്തിൻ്റെ പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എല്ലാവർക്കും ഊഷ്മളമായ ക്രിസ്മസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഈ സമാപന ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 10 ദിവസം സിനിമാ പ്രേമികളുടെ ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടാണ് ഈ തിരുവനന്തപുരം നഗരത്തെ കാണാൻ സാധിച്ചത്. ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. ലോക സിനിമയിലെ ഏറ്റവും പുതിയ ചലനങ്ങൾ മനസ്സിലാക്കുന്നതിനും പുതിയ ദൃശ്യ സംസ്കാരത്തെ വളർത്തുന്നതിനും സമർപ്പണ മനോഭാവത്തോടെ മേളക്ക് എത്തിയ ചെറുപ്പക്കാർ അവർ കാട്ടിയ അന്തസ്സും അച്ചടക്കവുമാണ് ഈ മേളയെ സമ്പന്നമാക്കിയതും സമ്പുഷ്ടമാക്കിയതും. പ്രദർശിപ്പിച്ച സിനിമകളുടെ ഉള്ളടക്കമാണ് വിജയത്തിൻ്റെ മറ്റൊരു കാരണം. അതിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വ്യത്യസ്തമായ ചിന്തകളും പരീക്ഷണ സ്വഭാവമുള്ള സിനിമകളും IFFK നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫലപ്രദമായ സംഘാടനം, ഇതെല്ലാം ചേർന്നതാണ് ഈ മേളയെ ഏറ്റവും ശ്രദ്ധേയമാക്കിയത്. മാത്രമല്ല, പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കളും എല്ലാ ദിവസവും ഈ മേളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രൂപത്തിൽ വാർത്തകളും ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. മേളക്കായി കുറ്റമറ്റ ഒരുക്കങ്ങളാണ് സംഘാടക സമിതി ചെയ്തത്. ഡെലിഗേറ്റ് പാസും ഹാൻഡ്ബുക്കും സ്ക്രീനിംഗ് ഷെഡ്യൂളും അടങ്ങുന്ന കിറ്റ് കാലതാമസമില്ലാതെ തന്നെ വിതരണം ചെയ്യാൻ നമുക്ക് സാധിച്ചു. സ്ക്രീനിംഗ് ഷെഡ്യൂളിൽ കാര്യമായ മാറ്റങ്ങളില്ലാതെ തന്നെ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ തന്നെ ചലച്ചിത്ര പ്രദർശനങ്ങൾ മുടക്കമില്ലാതെ നടത്താനും സാധിച്ചു. അതോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് മേളയിലെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങൾ, ഇത് അൺനോൺ സെയിന്റ്, പാരസൈറ്റ്, നോ ഫാദേഴ്സ് ഇൻ കാശ്മീർ എന്നീ ചിത്രങ്ങൾ വീണ്ടും പ്രദർശിപ്പിക്കാൻ സംഘാടക സമിതി നിർബന്ധിക്കപ്പെടുകയും ചെയ്തു. 14 തിയേറ്ററുകളിലായി നടന്ന മേളയിൽ 13,086 പേരാണ് പങ്കെടുത്തത്. 73 രാജ്യങ്ങളിൽ നിന്നുള്ള 186 ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. ലോക സിനിമാ വിഭാഗത്തിൽ 92 സിനിമകളാണ് പ്രദർശിപ്പിച്ചത്. 53 സിനിമകളുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദർശനത്തിന് ഈ മേള സാക്ഷിയായി. 27 വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ മേളയിൽ പ്രദർശനത്തിനെത്തിക്കാനും നമുക്ക് സാധിച്ചു. 2019 പുറത്തിറങ്ങിയ ലോക സിനിമയിലെ മികച്ച ചിത്രങ്ങളെല്ലാം തന്നെ പ്രദർശനത്തിനെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ചാരിത്രാക്ഷി നൽകുന്ന സംഭവം. സമകാലിക ലോക സിനിമയിലെ പ്രഗത്ഭമതികളുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ചു. ലോകത്തെ മുൻനിര ചലച്ചിത്ര മേളകളിൽ അംഗീകാരം വാരിക്കൂടിയ ചിത്രങ്ങളും ഈ മേളയിലുണ്ടായിരുന്നു. വിദേശ ഫെസ്റ്റിവലുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ടതും ദേശീയ സംസ്ഥാന അവാർഡുകൾ നേടിയതുമായ ചിത്രങ്ങളുടെ പ്രദർശനത്തിനായി ഒരുക്കിയ കാലിഡോസ്കോപ്പ്, അത് ഈ മേളയിലെ ഒരു പുതുമയായിരുന്നു. മലയാളത്തിലാണെങ്കിൽ ഗീതു മോഹൻദാസിൻ്റെ മൂത്തോൻ, ഷെരീഫ് ഈസയുടെ കാന്തൻ ദി ലവർ ഓഫ് കളർ എന്നീ ചിത്രങ്ങളും
ഈ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ചു. കൺട്രി ഫോക്കസ് വിഭാഗത്തിൽ ചൈനീസ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയ 9 അംഗ ചൈനീസ് പ്രതിനിധികളുമായി വിശദമായി സംസാരിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു. കാലപ്പഴക്കത്താൽ പുതുതലമുറക്ക് നഷ്ടപ്പെടാവുന്ന ഫിലിമുകൾ, അത് പഴയകാല സിനിമകളെ അതിൻ്റെ ദൃശ്യ വ്യക്തതയും ശബ്ദ വ്യക്തതയും നിലനിർത്തി ഡിജിറ്റലൈസ് ചെയ്യുന്ന സാങ്കേതിക വിദ്യ ചൈനയിൽ ഏറെ പുരോഗമിച്ചിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യ പഠിക്കാൻ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കും അവസരമൊരുക്കുമെന്ന് ചൈന ഫിലിം ഗ്രൂപ്പ് കോർപ്പറേഷൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടറും പ്രതിനിധി സംഘത്തിൻ്റെ തലവനുമായ ഷിങ് ഷിയായ് ഉറപ്പു നൽകി. ഇതിൻ്റെ ഭാഗമായി ചൈനീസ് റെസ്ട്രോഷൻ കമ്മിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പഠിക്കാം. ഇരു രാജ്യങ്ങളിലെയും ചലച്ചിത്ര പ്രവർത്തകർക്ക് ഒരുമിച്ച് സിനിമ നിർമ്മിക്കാനുള്ള പദ്ധതിയും പ്രതിനിധി സംഘം മുന്നോട്ട് വെച്ചു. ഏറ്റവും ഫലപ്രദമായിരുന്നു ആ ചർച്ച എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ മേളയോടനുബന്ധിച്ച് മറ്റൊരു പ്രത്യേകത, ആദ്യമായിട്ടാണ് നമ്മൾ ഫിലിം മാർക്കറ്റ് സംഘടിപ്പിച്ചത്. വിദേശ ചലച്ചിത്ര മേളകളിലും ഓൺലൈനിലെ ഡിജിറ്റൽ സ്ക്രീൻ പ്ലാറ്റ്ഫോമുകളിലും മലയാള സിനിമയ്ക്ക് വിപണി ലഭിക്കുന്നതിനായി ഒരുക്കിയ പരിപാടിയിൽ 33 മലയാള ചിത്രങ്ങളുടെ പിന്നണി പ്രവർത്തകരാണ് പങ്കെടുത്തത്. 4 ദിവസം നീണ്ടുനിന്ന ഈ പരിപാടിയിൽ സെയിൽസ് ഏജൻസികൾ, ഫെസ്റ്റിവൽ പ്രോഗ്രാമുകൾ, 16 മാർക്കറ്റിംഗ് പ്രതിനിധികൾ, ചലച്ചിത്ര പ്രവർത്തകർ, ഇവരെല്ലാം ഗ്രൂപ്പ് ചർച്ച നടത്തിയതിൻ്റെ ഭാഗമായി വിദേശ മാർക്കറ്റിൽ നമ്മുടെ മലയാള ചലച്ചിത്രം അതിൻ്റെ വിദേശ സിനിമയുടെ വിദേശ വിപണി ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങളും നമുക്ക് ആരംഭം കുറിക്കാൻ സാധിച്ചു. സാംസ്കാരിക വകുപ്പിൻ്റെയും ചലച്ചിത്ര അക്കാദമിയുടെയും ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും നല്ല ഒരിടപെടലായിരുന്നു ഇത്. ഈ ചലച്ചിത്ര മേളയിൽ 9 സിനിമകൾ എനിക്ക് കാണാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും പടങ്ങൾ കാണാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചത്. ആദിവാസികളായ പണിയ വിഭാഗത്തിൻ്റെ ജീവിതം പശ്ചാത്തലമാക്കി നിർമ്മിച്ച മലയാള സിനിമ ഇന്ന് എന്ന വിഭാഗത്തിലെ കെഞ്ചിര എന്ന സിനിമയിലെ അഭിനേതാക്കളായ ആദിവാസികൾക്കും സംവിധായകൻ മനോജ് കാനുമൊപ്പം സിനിമ കാണാൻ കഴിഞ്ഞത് വലിയ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാം പട്ടിക വർഗത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു അതിൽ അഭിനയിച്ചത്, 2 നടന്മാർ ഒഴികെ. കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിനും ചലച്ചിത്രകലയെ ഗൗരവത്തോടെ സമീപിക്കുന്നവർക്കും 70 മുതൽ തന്നെ ആവേശം പകർന്ന വിഖ്യാത അർജൻറ്റീനിയൻ സംവിധായകൻ ഫെർണാണ്ടോ സൊളാനസസിനെ ഈ വേദിയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം നൽകി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദരിക്കുകയാണ്. അടുത്ത വർഷം IFFK യുടെ രജത ജൂബിലിയാണ്. കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തെ ഒരു കുടക്കീഴിലാക്കാൻ 14 തിയേറ്ററുകളെ യോജിപ്പിച്ചുകൊണ്ട് സജ്ജമാക്കുന്ന ഒരു സ്ഥിരം വേദി നിർമ്മിക്കാൻ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ തുടക്കം കുറിച്ചു. സ്ഥലം കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ആ പ്രശ്നവും ഇപ്പം നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു. ഇൻഫ്രാ പാർക്കിൽ സ്ഥലം വിട്ടു കിട്ടുന്നതിനുള്ള നടപടിയുമായി സ്ഥിരം വേദി കഴിയുന്നത്ര വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. രജത ജൂബിലി അവസ്മരണീയമാക്കാനും ഗവൺമെൻറ് ആഗ്രഹിക്കുകയാണ്. അടുത്ത വർഷം നടക്കുന്ന രജത ജൂബിലി ഒരു സംഭവമാക്കി മാറ്റുന്നതിനുള്ള ഇടപെടലാണിപ്പോൾ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി മേഖലയിലെ വിദഗ്ധരുമായി ആലോചിച്ച് വിശദമായ പരിപാടികൾ നിശ്ചയിക്കും. മേളക്കെത്തിയ എല്ലാ ചലച്ചിത്ര പ്രവർത്തകർക്കും ആസ്വാദകർക്കും മറ്റെല്ലാവർക്കും സന്തോഷകരമായ ക്രിസ്തുമസും പുതുവത്സരവും ആശംസിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുക. ഇത് ദൃശ്യവിസ്മയം സൃഷ്ടിക്കുന്ന സിനിമയുടെ ഇന്ദ്രജാലത്തിൻ്റെ അന്തരീക്ഷത്തെ തകർത്തെറിഞ്ഞ് പൊളിച്ചടുക്കി ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കൊണ്ടുവരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെയോ ഒരുപക്ഷെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളെയോ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സാംസ്കാരിക പ്രതിരോധത്തിൻ്റെ കോൺഫറൻസാക്കി മാറിയിരിക്കുന്നു എന്നത് നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇത് വളരെ സഹജമായി ഒരു കൾച്ചറൽ ഡിഫൻസ് കോൺഫറൻസായി മാറിയിരിക്കുന്നു. ആ നിലയിൽ നമ്മുടെ ഈ ചലച്ചിത്രമേള രാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും ചരിത്രത്തിൽ അതിനിർണായകമായ ഒരു പ്രതിരോധത്തിൻ്റെ ഊർജമാണ് സംഭരിച്ചിരിക്കുന്നത്. 2-ാമത്തെ കാര്യം, നമുക്ക് സിനിമകൾ കാണാൻ ഇന്ന് പലതരത്തിലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ മുന്നിലുണ്ട്.
നെറ്റ്ഫ്ലിക്സിലൂടെയും അല്ലാതെയും സിനിമകളുടെ ലോകം മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലും 13,000 വരുന്ന പ്രതിനിധികൾ ഒത്തുചേർന്ന് 7 ദിവസം ഇവിടെ ഒത്തുകൂടിയത് സിനിമകൾ കാണാനുള്ള താല്പര്യത്തിൻ്റെ പേരിൽ മാത്രമായിരുന്നില്ല, മറിച്ച് സാംസ്കാരിക രംഗത്തെ ഏറ്റവും അനിവാര്യമായ പ്രതിരോധത്തിൻ്റെ ഊർജം സംഭരിക്കാനും ഊർജം പരസ്പരം പ്രദാനം ചെയ്യാനുമുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്നതുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അത് ചരിത്രത്തിൽ അതിനിർണായകമായ ഒരു ശക്തിയാണ് സമാഹരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളം ഈ കാര്യത്തിൽ ഒരു പുതിയ അവബോധവും പുതിയ പാതയും വഴി തുറന്നിരിക്കുകയാണ്. ബഹുമാനായ മുഖ്യമന്ത്രി പറയുകയുണ്ടായി, ഇന്ത്യ വഴങ്ങയില്ല എന്ന്. ഇന്നലെയാണ് നമ്മളൊരു വാചകം കേട്ടത്, ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ച് എന്നെ ആരും പഠിപ്പിക്കേണ്ടതില്ല, ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ച് ഒരു ചുക്കുമറിയാത്ത നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇന്ത്യ എന്ന ആശയത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചു. ഇന്ത്യ ഈസ് എ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, ഈസ് എ ലാൻഡ് ഓഫ് കൾച്ചറൽ സിംബിയോസിസ്, ഈസ് എ ലാൻഡ് ഓഫ് സോളിഡാരിറ്റി, ഇൻക്ലൂസീവ്നെസ്. ഉൾപ്പെടുത്തലാണ് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ സാന്നിധ്യമെന്ന് പറയുന്നത്. സമന്വയത്തിൻ്റെയും വൈവിധ്യത്തിൻ്റെയും ഉൾച്ചേർലുകളുടെയും ആശയത്തിൻ്റെ പേരാണ് ഇന്ത്യ. തീർച്ചയായിട്ടും ഈ ഫെസ്റ്റിവൽ അത്തരമൊരു ആശയം മുന്നോട്ട് വെക്കാനും ഐഡിയ ഓഫ് ഇന്ത്യക്ക് സംഭാവന നൽകാനും സഹായകരമായ ഒരു ശക്തമായ ഇടപെടൽ കൂടിയായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടൊരു കാര്യമാണ്. ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ലോക സിനിമയുടെ അത്ഭുതകരമായ പ്രതിരോധത്തിൻ്റെ പ്രതീകമായ ശ്രീ സൊളാനസിനെ അംഗീകരിക്കാൻ കൂടി അനുമോദിക്കാൻ കൂടി നമുക്ക് അവസരം ലഭിച്ചതും അങ്ങേയറ്റം സന്തോഷകരമായ കാര്യമാണ്. ഓൺ ബിഹാഫ് ഓഫ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ആസ് വെൽ ആസ് ദ പീപ്പിൾ ഓഫ് കേരള, ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് ദോസ് ഹു ആർ ഗാദേർഡ് ഹിയർ. ആൾസോ ഐ വുഡ് ലൈക്ക് ടു കാൾ ദിസ് ഫെസ്റ്റിവൽ ആസ് എ കൾച്ചറൽ ഡിഫൻസ് കോൺഫറൻസ് ആൻഡ് യു ഡിസ്റപ്റ്റഡ് ദ കൺവെൻഷനൽ ഇല്യൂഷൻ ദ വേൾഡ് ഓഫ് സിനിമ ആൻഡ് യു കെയിം ടു ബ്രിങ് ദ സിനിമ ടു ദ റിയാലിറ്റി ആൻഡ് ദ ലാൻഡ് ഓഫ് ഫീലിംഗ് ഓഫ് ദ പീപ്പിൾ. താങ്ക് യു.